ഹായ് ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ആണ്. പേജ് നമ്പർ 97 ഒരു കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദ പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഇസ് 42 meters ആൻഡ് ഇസ് ഡയഗണൽ ഇസ് 15 meters. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് റെക്ടാംഗിൾ വരയ്ക്കാം, കേട്ടോ. നോക്കിയിരിക്കുക, ഡയഗണൽ 15 തന്നിട്ടുണ്ട്, പെരിമീറ്റർ എന്ന് പറയുന്നത് 42 എന്ന് തന്നിട്ടുണ്ട്. വശങ്ങൾ എക്സ് എന്നും വൈ എന്നും എടുത്താൽ ഇത് എക്സ് ആവും, ഇത് വൈ ആവും, അല്ലേ. ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇതിലൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ, ചുറ്റളവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × x + y = 42 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കുക. എക്സ് പ്ലസ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് പ്ലസ് വൈ സമം 42 രണ്ട് കൊണ്ട് ഭാഗിക്കുന്നതായിരിക്കും, സമയം 21 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ 21 ആയാൽ ഇന്ന് നമുക്ക് വൈ കണ്ടുപിടിക്കുമല്ലോ. വൈ സമം എന്താണ്? 21 - x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? 21 - x എന്ന് എഴുതാം, കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ മട്ട ത്രികോണം ഇങ്ങനെ എടുക്കുകയാണ്, കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ കർണ സ്ക്വയർ 15² സമം പാദം സ്ക്വയർ അധികം ലംബ സ്ക്വയർ എന്ന് കിട്ടും. 21 - x ദ ഹോൾ സ്ക്വയർ, പാദ എക്സ് ലംബം 21 - x. അങ്ങനെയാണെങ്കിൽ 15² എന്താണ്? 225 ആണ്. 15² 225 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ വിപുലീകരിച്ച് എഴുതണം. എങ്ങനെയാണ്? 21 - x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏത് സമവാക്യമായിട്ട് സാമ്യമുണ്ട്? അതിന് a - b ദ ഹോൾ സ്ക്വയറായിട്ട് സാമ്യമുണ്ട്. a² - 2ab + b² എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? എക്ക് വരെ എക്സ് 21 എഴുതാം, അല്ലേ. 21² - 2 × a × b. എ 21, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അല്ലേ. 2 × a × b, അപ്പോൾ 2 × a × x + b² x². അപ്പോൾ 441 - 42 × x + x² എന്ന് കിട്ടും, കണ്ടോ. അപ്പോൾ നമ്മൾ എന്തെഴുതണം? ഇവിടെ ഈ സ്ഥാനത്ത് എന്തെഴുതും? 441 - 42 x + x² എന്ന് എഴുതും. ഇവിടെ x² ഉണ്ട്, എന്ത് കിട്ടും? x² കൂട്ടുമ്പോൾ 2x² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 2x² - 42x + 441 എന്ന് എഴുതാം, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം ഇനി? ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ഇതിനെ സമത്തിന് മറുവശം കൊണ്ടുവരിക. അപ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ 0 കിട്ടും. 2x² - 42x + 441 - 225, കണ്ടോ. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 0 = 2x² - 42x + ഇവിടെ 441 ആണ്. 441-ൽ നിന്നും 225 കുറയ്ക്കുമ്പോൾ 216 കിട്ടും, കണ്ടോ. ഇനി നമുക്ക് ഈ സമവാക്യം എന്ന് പറഞ്ഞാൽ ax² + bx + c എന്ന് പറയുന്നതിൻ്റെ രൂപമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതായത്? 2x² - 42x + 216 = 0. പൊതുവായിട്ട് എല്ലാത്തിലും 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിയാൽ എന്ത് കിട്ടും? x² - 21x + 108 എന്ന് കിട്ടും, = 0, കണ്ടോ. ഇവിടെ ax² + bx + c ആണ്. അപ്പോൾ a = 1, b = -21, c = 108. ഇതിൽ എക്സ് എന്ത് കിട്ടും? -b, -(-). +(-)√(b²) -21² - 4 × a × c, c = 108, ഹോൾ ഡിവൈഡ് ബൈ 2 × a, 1, കണ്ടോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -(-) എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറും. അപ്പോൾ 21 + (-)√(21²) -(-)/+ 441 - 4 × 400 എന്നാലും 32, 432 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും, സമം 2 upon 21 + (-)√(441)-ൽ നിന്നും 432 പോയാൽ എത്ര കിട്ടും? 9 കിട്ടും, അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് 2 വിലകൾ കിട്ടും, സമം 21 + (-)√(9) = 3. ഇതിൽ 2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എക്സ് സമം ഏതൊക്കെ വിലകളാണ്? 21 + 3/2 ഒരു വില, 21 - 3/2 മറ്റൊരു വില.
ഇപ്പോൾ എക്സ് ഏതൊക്കെ വിലകളാണ് നമുക്ക് കിട്ടുന്നത്? 21 മൂന്നും കൂടെ കൂട്ടുമ്പോൾ 24, 24/2 സമം 12. ഇവിടെ എന്ത് കിട്ടും? 21 മൂന്ന് പോയാൽ 18/2 സമം 9. അപ്പോൾ എക്സിന് 2 വിലകൾ കിട്ടി. ഏതൊക്കെയാണ്? 12 കിട്ടി, 9 കിട്ടി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഈ കണക്ക് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക. മറ്റൊരു കണക്കുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.